നമസ്കാരം. കേരളയിൽ പ്രതിഷേധം വ്യാപകമായി ഉയരുമ്പോൾ CPM സമ്മേളനത്തിൽ വെല്ലുവിളിയുടെ സ്വരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ എത്തിയത്. കേരളയിൽ പദ്ധതിയിൽ സർക്കാരിന്റെ നിലപാടും മുഖ്യമന്ത്രി ഓരോ വേദിയിലും വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിൽ ഒരു വികസന പരിപാടിയും പാടില്ലെന്ന മട്ടിലാണ് പ്രതിപക്ഷം നീങ്ങുന്നതെന്നും എന്നാൽ വികസന പദ്ധതികളെ ഉമ്മാക്കി കാട്ടി വിരട്ടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, വിരട്ടൽ ഇങ്ങോട്ട് വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗത്തിലൂടെ പറയുന്നു. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ ദുർവാശിയില്ല, നാട് മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. സ്ഥലമേറ്റെടുക്കലിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും നഷ്ടപരിഹാരം കൂടുതൽ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിരട്ടലൊന്നും ചെലവാകില്ലെന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയത്. വികസനം വിരട്ടലിലൂടെ തടയാമെന്ന ധാരണ ആർക്കും വേണ്ട. പ്രശ്നങ്ങൾ വല്ലതുമുണ്ടോ, ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി പറയുന്നു. CPIM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിനെ ഉപയോഗിച്ച് പല പദ്ധതികളും അട്ടിമറിക്കാൻ BJP നീക്കം നടത്തുന്നുണ്ടെന്നും LDFന്റെ കാലത്ത് വികസനം വേണ്ടെന്നാണ് അവർ പറയുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിക്കുന്നു. നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ഇപ്പോൾ വേണ്ട എന്നാണ് ചിലരുടെ നിലപാട്. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. പശ്ചാത്തല സൗകര്യ വികസനം നടന്നാൽ മാത്രമേ എല്ലാ മേഖലയിലും വികസനം വരൂ. യാത്രാ സൗകര്യമില്ലെങ്കിൽ നിക്ഷേപകർ മടിച്ചു നിൽക്കും. എല്ലാ തൊഴിൽ സാധ്യതകളെയും ഇത് ബാധിക്കും. അതിന് സർക്കാർ നിന്നുകൊടുക്കില്ല. ജനവും അതാണ് ആഗ്രഹിക്കുന്നത്. നാട് മുന്നോട്ട് പോകണമെന്നും ജനങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെടണമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതിനുള്ള പദ്ധതികൾ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അത്തരം കാര്യങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറയുന്നു. രാജ്യവും ലോകവും പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. മതനിരപേക്ഷതയെ സംരക്ഷിക്കേണ്ട കേന്ദ്ര സർക്കാർ അത് തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതേസമയം മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി പാലക്കാട്ട് വിഭാഗീയതയുടെ ചില തുരുത്തുകൾ നിലനിൽക്കുന്നതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അതിന് കൈയും കാലും മുളയ്ക്കാൻ അനുവദിക്കില്ല. അവ പൊളിച്ചു കളയാൻ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം ഒഴിവാക്കുക തന്നെ വേണം. സംസ്ഥാന ഘടകത്തിൽ പൊതുവെ വിഭാഗീയത ഇല്ലാതായതിൻ്റെ സുഖം പാലക്കാട് ജില്ലയിലെ പ്രവർത്തകർക്ക് അനുഭവിക്കാൻ കഴിയാത്തത് ഇവിടെ ചില വിഭാഗീയത തുരുത്തുകൾ ശേഷിക്കുന്നത് കൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ തോറ്റവരിൽ പലരും പാർട്ടിയിൽ ഏറെ കാലത്തേക്ക് വേണ്ടവർ കൂടിയാണെന്നും മനസ്സിലാക്കണം. ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായം സാധാരണമാണ്. എന്നാൽ അത് പാർട്ടിക്കുള്ളിലാകുമ്പോൾ വ്യക്തിയുടെ അഭിപ്രായത്തിനല്ല, പ്രസ്ഥാനത്തിന്റെ നിലപാടിനാണ് പ്രാമുഖ്യം വരിക. ശത്രുതാ വികാരത്തിന് അടിമപ്പെടുന്നവർ പാർട്ടിക്കാരല്ലാതെയാകുന്നുവെന്ന് ഓർമ്മിക്കുന്നത് നന്നെന്നും അദ്ദേഹം പറയുന്നു. പോലീസിലെ ഒഴിവുകൾ നികത്താൻ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പാലക്കാട് പറഞ്ഞു. സഹകരണ സ്ഥാപനങ്ങളിലെയും ബാങ്കുകളിലെയും അഴിമതിയും ക്രമക്കേടും വെച്ചു പൊറുപ്പിക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. നമസ്കാരം.